ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാപ്സ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മൈദയോ മുട്ടയോ പഞ്ചസാരയോ ബീട്രൂട്ടോ ഒന്നും ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വീറ്റ് ജാഗ്രി പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇനി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഒരു വലിയ നാരങ്ങ ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് വെള്ളം ചേർക്കാണ്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. ഏകദേശം അര കപ്പ് ഓറഞ്ച് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്, അത് മാറ്റിവെക്കാം. ഇനി ഞാനിവിടെ മൂന്നര കഷ്ണം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. മൂന്ന് വലിയ കഷ്ണവും പിന്നെ ഒരു പകുതി കഷ്ണവും അത് ചെറുതായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം 3/4 കപ്പ് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പം അതിലേക്ക് ഏകദേശം 5 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. ഇതുപോലെ ഡാർക്ക് കളറായിട്ട് ശർക്കരയാണ് പ്ലം കേക്കൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. അത് നന്നായി അലിയിച്ചെടുക്കാം. പിന്നീട് അത് അതിൻ്റെ പൊടിയൊക്കെ കളിഞ്ഞു കൊണ്ട് അരിച്ചെടുക്കാം. ഇത് അരച്ചെടുത്തതിന് ശേഷം ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് എടുക്കേണ്ടതാണ് ഗോതമ്പ് പൊടി. ഗോതമ്പ് പൊടി ഏകദേശം 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതൊക്കെ ചേർത്ത് നന്നായി അരിച്ചെടുക്കാം. നന്നായി അരിച്ചെടുത്ത് അത് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഞാനിവിടെ ടൂട്ടി ഫ്രൂട്ടി, ഡേറ്റ്സ്, ആൽമണ്ട്, അതുപോലെ തന്നെ കറുത്ത മുതിരിങ്ങയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടി കൂടി ചേർക്കുക. ഇങ്ങനെ ചേർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് താഴെ സെറ്റിലാവാണ്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ഇരിക്കും. ഇനി കേക്കിനുള്ള കൂട്ട് തയ്യാറാക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് നന്നായി അലിയിച്ചെടുക്കണം. അതിനുശേഷം അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 1/4 കപ്പ് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. കൂടാതെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പിൻ്റെ കൂട്ട്, ഗോതമ്പും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഇട്ട് ആ കൂട്ട് അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. നന്നായി ഇളക്കി യോജിപ്പിക്കുക എല്ലാം കൂടി ചേർത്ത്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓറഞ്ച് ജ്യൂസ്, 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പ്, ഒരു അത് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ വെള്ളം കൂടിപ്പോയെന്നുള്ള സംശയമൊന്നും വേണ്ട, നമ്മളിപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ കറക്റ്റ് പാകത്തിൽ അത് വന്നോളും. ഉണ്ടല്ലോ, നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിൽ ഇത് വന്നിട്ടുണ്ട്. വെള്ളം കൂടിയിട്ടൊന്നുമില്ല. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അതിൽ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒരുപാട് നേരം ഇളക്കി കൊടുക്കണം എന്നില്ല, അതൊന്ന് മിക്സാവുന്ന വരെ മാത്രം ഇളക്കി കൊടുത്താൽ മതി. കേക്കിൻ്റെ ബാറ്റർ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇന്നത് കേക്ക് ട്രേയിലേക്ക് മാറ്റാം. 2-3 പ്രാവശ്യം തട്ടി കൊടുക്കാതിന് ശേഷം പിന്നീട് ടൂത്ത് പിക്ക് ഉപയോഗിച്ച് അതിൻ്റെ ഉൾഭാഗത്തേക്ക് ഒന്ന് ഇറങ്ങി പോകുന്ന വിധത്തിൽ ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടി സഹായിക്കും. പിന്നീട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും വെച്ച് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഉണക്ക മുന്തിരിയും ടൂട്ടി ഫ്രൂട്ടും ഒക്കെ വെച്ചിട്ട് അതൊന്നും കൂടി ഭംഗി പിടിപ്പിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഓവനിൽ വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രിയിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കുക്കറിലോ മറ്റ് പാത്രത്തിലോ വെച്ച് ചെയ്യുകയാണെങ്കിൽ 35 മുതൽ 40 മിനിറ്റ് വരെ ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. കണ്ടല്ലോ, നമ്മുടെ സൂപ്പർ കേക്ക് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല കളറും അതുപോലെ തന്നെ ഡാർക്ക് കളറിൽ ശർക്കര ഉപയോഗിച്ചുകൊണ്ടായിരിക്കും, നല്ല കളറും വന്നിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള വീറ്റ് ജാഗ്രി കേക്ക്, പ്ലം കേക്ക് തയ്യാറാക്കി കൊടുക്കാൻ കുട്ടികൾക്കൊക്കെ ഈ ക്രിസ്മസ് കാലത്ത് പ്രത്യേകിച്ച് എല്ലാവരും തയ്യാറെന്ന് നോക്കുക. അതിൻ്റെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പറയുക.
ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു.